ലോകം മുഴുവൻ ജയിക്കാൻ രാവണന് സാധിച്ചത് ശിവന്റെ അനുഗ്രഹം കൊണ്ടാണെന്നാണ് ഐതിഹ്യം ശിവനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തിയ രാവണന് ചന്ദ്രഹാസം എന്ന വാൾ ഭഗവാൻ നൽകുകയും ഇതിലൂടെ ദേവന്മാരെയും മനുഷ്യന്മാരെയും ജയിക്കാൻ കഴിഞ്ഞു എന്നതുമാണ് കഥ ആഞ്ജനേയസ്വാമി ലങ്കയെ ദഹിപ്പിച്ചപ്പോഴും ശിവാനുഗ്രഹത്താൽ ലങ്ക പഴയ പോലെ സൃഷ്ടിക്കപ്പെട്ടു എന്നും രാമായണത്തിൽ പറയുന്നു ശ്രീരാമചന്ദ്രനാകട്ടെ സമുദ്രതീരത്ത് വെച്ച് ശിവപൂജ ചെയ്ത് ഭഗവാൻ ശ്രീ പരമേശ്വരനെ തൃപ്തിപ്പെടുത്തിയാണ് ലങ്കയിലേക്ക് സേതുബന്ധനം നടത്തിയത് ശ്രീകൃഷ്ണ ഭഗവാനും ശിവഭക്തനായിരുന്നു പാപശാന്തിക്കും ഇഷ്ടകാര്യസിദ്ധിക്കും ശിവന് ചെയ്യാവുന്ന ഏറ്റവും പ്രധാന വഴിപാടാണ് ധാര ധാരക്കിടാരം എന്ന പ്രത്യേക പാത്രത്തിൽ ജലം പൂജിച്ചൊഴിച്ച് കർമ്മി ജലത്തിൽ ദർഭ കൊണ്ട് തൊട്ടും മന്ത്രങ്ങൾ ജപിക്കുന്നു ഈ സമയം മുഴുവനും ഈ പാത്രത്തിന്റെ അടിയിലുള്ള ദ്വാരത്തിലൂടെയും കൂർച്ചത്തിലൂടെയും ശിവലിംഗത്തിൽ ജലം ധാരധാരയായി ഇടമുറിയാതെ വീഴുന്നു ഇതാണ് സമ്പ്രദായം ഇങ്ങനെ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾക്കനുസരിച്ച് വ്യത്യസ്ത ഫലങ്ങളും കണക്കാക്കുന്നു യോഗ്യനായ കർമ്മിയെ കൊണ്ട് ചെയ്യിച്ചാൽ ഫലപ്രാപ്തി ഉണ്ടാകാറുണ്ട് നമശിവായ എന്നതാണ് പഞ്ചാക്ഷര മന്ത്രം ഓം എന്നുകൂടി ചേർത്ത് ഷഡക്ഷരമായും ചൊല്ലാറുണ്ട് എല്ലാ ദിവസവും മുന്നൂറ്റി പ്രാവശ്യം മന്ത്രം ജപിക്കുന്നത് എത്ര വലിയ പാപവും അകറ്റും ഗൃഹത്തിലോ ക്ഷേത്രത്തിലോ ഇരുന്ന് ജപിക്കാം നദീതീരത്തും മലമുകളിലും ഇരുന്ന് ജപിക്കുന്നത് ഏറ്റവും ശ്രേയസ്കരം വെറും നിലത്തിരുന്ന് ജപിക്കരുത് പലകയിലോ കരിമ്പടത്തിലോ പായയിലോ ഇരുന്ന് ജപിക്കണം ജപവേളയിൽ നെയ്വിളക്ക് കൊളുത്തിവെക്കുക ശിവരാത്രി മുതൽ ജപം തുടങ്ങാം ഓം ജൂം എന്ന മൃത്യുഞ്ജയ ബീജമന്ത്രം അത്ഭുതശക്തി ശക്തിയുള്ളതാണ് രോഗദുരിതം അനുഭവിക്കുന്നവർക്ക് നൂറ്റി നാൽപ്പത്തി നാല് വീതം നിത്യേന രാവിലെ ജപിക്കാം മുന്നൂറ്റി മുപ്പത്തി ആറ് അറുന്നൂറ്റി പന്ത്രണ്ട് ആയിരത്തി എട്ട് എന്നിങ്ങനെ പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് മുപ്പത്തി ആറ് നാൽപ്പത്തി ഒന്ന് ദിവസം ജപിക്കാം ഗുരുവിൽ നിന്നും ഈ മന്ത്രം ഉപദേശകമായി സ്വീകരിക്കുന്നത് ഐശ്വര്യപ്രദം യഥാശക്തി ഭസ്മം കൊണ്ട് ശിവനെ അഭിഷേകം ചെയ്യുന്നത് ശിവപ്രീതിക്ക് ഗുണകരമാണ് വിശേഷ ദിവസങ്ങളിൽ കലശ പൂജയായും ഭസ്മാഭിഷേകം ക്ഷേത്രങ്ങളിൽ ചെയ്യാറുണ്ട് നിത്യേന രാവിലെ അഭിഷേക ചടങ്ങിയ ശേഷം ഭസ്മവും ഭഗവാന് അഭിഷേകം ചെയ്യുന്നു ഇങ്ങനെ ശിവലിംഗത്തിൽ സ്പർശിച്ച ഭസ്മം നിത്യേന ധരിക്കുന്നത് രോഗശാന്തി പാപശാന്തി കാര്യവിജയം എന്നിവയ്ക്ക് നല്ലതാണ് തിങ്കളാഴ്ചകളിൽ പന്ത്രണ്ട് പ്രാവശ്യം ഭസ്മാഭിഷേകം വഴിപാടായി നടത്തുന്നത് ഏറെ ഗുണകരം ശിവപൂജയ്ക്ക് ഏറ്റവും പ്രധാനം ശിവരാത്രി ദിവസം ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്ത ഭസ്മം ധരിക്കാൻ കഴിയുന്നത് തന്നെ ഇങ്ങനെ ചെയ്താൽ പൂർവ്വജന്മാർജിത ദുരിതങ്ങളും പാപങ്ങളും നീങ്ങി സൗഖ്യം ഉണ്ടാകും എപ്പോഴും ഭസ്മം ധരിക്കുന്ന വ്യക്തിയെ മഹാദേവൻ സദാ കാത്തുസൂക്ഷിക്കുക തന്നെ ചെയ്യും ശിവക്ഷേത്രത്തിൽ ശങ്കാഭിഷേകം നടത്തുന്നത് രോഗാദി അരിഷ്ടത മാറാൻ ഉത്തമം മൃത്യുഞ്ചയ മന്ത്രം ജയിപ്പിച്ച് ശംഖുകൊണ്ട് അഭിഷേകം ചെയ്യുക നൂറ്റിയെട്ട് പ്രാവശ്യം ശങ്കാഭിഷേകം നടത്തണം ഇരുപത്തെട്ട് തിങ്കളാഴ്ചയോ ശിവരാത്രി തുടങ്ങി ഇരുപത്തിരണ്ട് ദിവസം തുടർച്ചയായോ ചെയ്യാം ഉദയത്തിന് മുമ്പ് ചെയ്യണം